അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി ഫായിസീന ബിദില്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അമ്മാ ബഅദ്, ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. صدق الله العلي العظيم. സാമാന്യ മര്യാദ പ്രാദേശിക ആഘാതങ്ങളും അസ്വസ്ഥതകളും നേരിടുമ്പോൾ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നത് ഒരു സംസ്കാരത്തിൻ്റെ മാന്യതയുടെ അളവുകോലുകൊണ്ട് അളക്കുന്ന ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ്. ആ സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഏതൊരു പിതാവിനും ഏത് കുട്ടി മരിച്ചാലും മാനസിക പ്രയാസം സ്വാഭാവികമാണ്. അത് ആൺകുട്ടികളെല്ലാം മരിച്ച് സന്താന പരമ്പര മുറിഞ്ഞു പോകുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ. അതിലേറെ അത് ആഘോഷമാക്കി അതിൽ ആഹ്ലാദിക്കുമ്പോൾ എത്രമാത്രം കൊടും ക്രൂരതയാണ്. ഇവിടെയാണ് ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നത്, ആ ആക്ഷേപിച്ചവൻ ആരാണ്, വിമർശിച്ചവനിക്ക് സന്താന പരമ്പര വേണ്ടെന്ന് അള്ളാഹു തആല തീരുമാനിച്ചു. ആക്ഷേപിക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്താന പരമ്പര ലോകാവസാനം വരെ അള്ളാഹു തആല നിലനിർത്തുമെന്ന് അള്ളാഹു തആല തീരുമാനിച്ചു. 1400 വർഷങ്ങൾക്കുമുള്ള പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനം. ഇതിൻ്റെ ഗൗരവം എൻ്റെ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം. ഇന്നാഴ്ത്തിനാക്കൽ കൗത്തർ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ആധികാരിക ശബ്ദമായ തഫ്സീർ റാസി ഇമാം ഫഖ്റുദ്ദീൻ റാസി അത്തഫ്സീറുൽ കബീറിൽ പറയുന്നു, അൽ കൗത്തർ അതിൻ്റെ പല അർത്ഥങ്ങളൊരർത്ഥം കത്രത്തുൽ ഔലാദ് വലത്തുബ, ധാരാളം സന്താന പരമ്പര തങ്ങൾക്ക് നൽകും, അഥവാ ലോകാവസാനം വരെ ലോകത്തിൻ്റെ ഏത് മുക്ക് മൂലകളിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾ ലോകം നിയന്ത്രിക്കും, ആത്മീയ നായകത്വം വഹിക്കും. അവർ ദീനുൽ ഇസ്ലാമിന് പ്രചരിപ്പിക്കും. അൽഹംദുലില്ലാ, ലോകത്തെവിടെ ചെന്ന് നോക്കിയാലും അവിടങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ നേതൃത്വം നൽകാൻ അഹ്ലു ബൈത്ത് ഉണ്ടാകും. അതാണ് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം എന്നതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏറ്റവും പ്രമുഖരായ അബൂ അലി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, സ്സിറാത്തു അഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയുടെ റൂട്ടാണ്. ഓരോ ദിവസവും 17 നിർബന്ധമായും ഈ പ്രാർത്ഥന ഏതൊരു മുസ്ലിമും പ്രാർത്ഥിക്കണം. അഹ്ലു ബൈത്ത് നേതൃത്വം നൽകുന്ന റൂട്ടിലൂടെ അഹ്ലു ബൈത്തിൻ്റെ യഥാർത്ഥ ട്രാക്കിൽ കയറിയ അള്ളാഹും റസൂലും കൽപ്പിച്ചനുസ ജീവിക്കുന്ന അഹ്ലു ബൈത്ത് നേതൃത്വം നൽകുന്ന ആ പാത പിൻപറ്റുക എന്നതാണ് ഏതൊരു മുസൽമാൻ്റെയും ബാധ്യത. ഇതാണ് ഏതൊരു മുസൽമാനും ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 17 പറയുക തന്നെ വേണം. അൽഹംദുലില്ലാ, ഈ പ്രദേശത്ത് നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ മഹാനായ സയ്യിദ് അവർകൾ, റബ്ബേ പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ്സിനി നൽകണേ അല്ലാ, ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, തിർത്തല്ലൂർ തങ്ങൾ ഇവിടെ സ്വലാത്തു മജ്ലിസ് തുടങ്ങി അൽഹംദുലില്ലാ പലർക്കും ആശ്വാസമായി. പല അനുഭവങ്ങളും നിങ്ങൾ നേരിട്ട് കണ്ടു, നിങ്ങൾ ബോധ്യപ്പെട്ടു. ഓരോ മാസവും കഴിഞ്ഞ മാസത്തേക്കാൾ ആളുകൾ കൂടിക്കൂടി വരുന്നു. സ്വലാത്ത് അതിനേക്കാൾ വലുതായി മറ്റൊന്നും ലോകത്തില്ല. സ്വലാത്ത് എല്ലാറ്റിനും പരിഹാര മാർഗമാണ്. സ്വലാത്ത് കൊണ്ട് നടക്കാത്തൊന്നുമില്ല. നിങ്ങൾക്കറിയാം, മലപ്പുറം മേൽമുറി സ്വലാത്തു നഗർ 1997 June 6 തുടങ്ങിയത്, 23 പിന്നിടുമ്പോൾ അൽഹംദുലില്ല തുടക്കത്തിൽ 1 inch ഭൂമി അതിനുണ്ടായിരുന്നില്ല. ഇന്ന് 200 ഏക്കറോളം ഭൂമി ഉണ്ട്.
അതിൽ ഒരിഞ്ച് ഭൂമി പോലും കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ നൽകിയതല്ല. അന്ന് രൂപ പോലും ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതെ തുടങ്ങിയ സ്ഥാപനം ഇന്ന് 40 സ്ഥാപനങ്ങളിലായി 25,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ബർക്കത്ത് അഹ്ലു ബൈത്തിന് ഒരു സ്ഥാപനം, സാദാത്ത് അക്കാദമി എന്നൊരു സ്ഥാപനം, ധാരാളം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളെ അവിടെ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം. ഞാൻ ഓർക്കുന്നത് കുണ്ടോട്ടി പുളിക്കലിനടുത്തൊരു പ്രദേശമാണ് പറവൂർ എന്ന പ്രദേശം. ആ പ്രദേശത്ത് 10-35 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രോഗങ്ങൾ വന്നു, പലരും വിഷമിച്ചു. അങ്ങനെ അക്കാലത്ത് ജീവിച്ചിരുന്ന ആത്മീയ നായകരിൽ പ്രമുഖരായിരുന്ന മഹാനായ കക്കുടിപ്രം ഖദ്ദസുല്ലാഹ് സുറുൽ ഹസീസ് മഹാനവരുടെ തിരുസമിതത്തിൽ വന്ന് 10-30 കാനോന്മാർ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു. മഹാനവകൾ പറഞ്ഞ നിർദ്ദേശം, ഒരു അഹ്ലു ബൈത്തിനെ നാട്ടിൽ താമസിപ്പിക്കുക, ഒരു സ്വലാത്ത് മജ്‌ലിസ് തുടങ്ങുക. മാഷാ അല്ലാഹ്, ഈ കൊറോണ വളരെ രൂക്ഷമായ സമയത്തും ആ പ്രദേശത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഈ പറയുന്നത് അഹ്ലു ബൈത്തിനെ അഹ്ലു ബൈത്തിൻ്റെതായ റൂട്ടിൽ സഞ്ചരിക്കുകയും ആ അഹ്ലു ബൈത്തിന് നൽകേണ്ട പരിഗണനയും സ്ഥാനമാനങ്ങളും നൽകി അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചാൽ അത് നാടിനൊരു വെളിച്ചമാണ്, നാടിനത് വലിയ ഐശ്വര്യമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സർവാദരണീയനായ തിർത്തല്ലൂർ തങ്ങൾ പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകണയാവുക, ഖൈറു ബർക്കത്ത് നൽകണയാവുക. മഹാനവകളുടെ ഭാര്യ മാതാവ്, ആ ഭാര്യ മാതാവിനെ കുറിച്ച് ഞാൻ അടുത്താണ്, മരിച്ചതിന് ശേഷമാണ് അറിയാൻ കഴിഞ്ഞത്. പത്രത്തിൽ വായിക്കുമ്പോൾ 13 മക്കൾ, ആ 13 മക്കളാവട്ടെ എല്ലാം ഹൈ എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ മക്കളാണ്. ഒരു ഉമ്മാക്ക് എങ്ങനെ 13 മക്കളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു? അങ്ങനെയാണ് ഞാൻ മഞ്ചേശ്വരം ഭാഗത്ത് എല്ലാ ആത്മീയ മജ്‌ലിസുകൾക്കും നേതൃത്വം വഹിക്കുന്ന അതാഉല്ലാ തങ്ങൾ അഥവാ തിർത്തല്ലൂർ തങ്ങളുടെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് അടുത്ത ബന്ധമാണ് വിളിച്ചു ചോദിക്കുന്നത്. അവരുടെ മരുമകനാണെന്ന് അറിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്കത് വലിയ സന്തോഷമായി മാറി. അന്ന് തന്നെ എൻ്റെ 4 പെൺകുട്ടികളെയും വിളിച്ച് അവർക്ക് ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങളൊക്കെയും ആഗ്രഹിക്കേണ്ട ഇതുപോലത്തെ ഒരു സയ്യിദായി തീരണമെന്നാണ്. അഥവാ 13 മക്കളെ എല്ലാവരും ദീനി ബോധമുള്ളവരും ഉന്നത മേഖലയിൽ ശ്രേണിയിലെത്തിക്കാൻ ആ മഹദിക്ക് കഴിഞ്ഞത് ആ മഹദിയുടെ ഇടപെടലുകളാണ്, ആ മഹദികളുടെ പ്രാർത്ഥനകളാണ്. ആ മഹദി മക്കൾക്ക് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നൽകുന്ന സ്നേഹം, ആ മഹദി എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 50 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും. ആ മഹദിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി. അവരും വലിയ മഹാനായിരുന്നു എന്നാണ് കേൾക്കാൻ സാധിച്ചത്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മരുമകൻ അവരുടെ ഒരു മകനാണ്, നമ്മുടെ തിർത്തല്ലൂർ തങ്ങളുടെ അളിയ സഹോദരനാണ്. അങ്ങനെ കുടുംബത്തിൽ ധാരാളം ഉന്നതന്മാർ, അവരെല്ലാം എല്ലാ മേഖലയും മഹൽ വ്യക്തിത്വങ്ങളാണ്. അൽഹംദുലില്ലാ, ആ മഹദിയുടെ ഖബ്റിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ആ മഹദിയുടെ മകളും മരുമകനും ഈ വീട്ടിൽ അൽഹംദുലില്ലാ നമുക്ക് വലിയ ഐശ്വര്യവും വലിയ സന്തോഷവുമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ മഹാമാരി ലോകത്തിന് നിർമാർജ്ജനം ചെയ്യണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ കടങ്ങളും നീ വീട്ടണേ അല്ലാ. ഖൈറു ബർക്കത്ത് നീ അധികരിപ്പിക്കണേ അല്ലാ. സ്വഹത്ത് ആഫിയത്ത് സലാമത്ത് നീ നൽകണേ അല്ലാ. ശാരീരിക മാനസിക വൈശാദി അസുഖങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. ഹലാല ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. ഈ സ്വലാത്ത് മജ്‌ലിസ് നീ ഖൈറു ബർക്കത്ത് ഇസ്സത്ത് സ്വഹത്ത് ആഫിയത്ത് നൽകുന്ന എല്ലാവർക്കും നീ നൽകണേ അല്ലാ. മഹാൻ അവരുടെ ഭാര്യ മാതാവ് സെയ്ത്ത് സൈനബ ബീവി റബ്ബെ അവരുടെ ദറദരി ഉയർത്തി കൊടുക്കണേ അല്ലാ. ദറദരി ഉയർത്തി കൊടുക്കണേ അല്ലാ. ഈ സ്വലാത്ത് മജ്‌ലിസ് നീ എന്നെന്നും പ്രശസ്തിയും ഓരോ മാസവും അത് വലിയ ജനബാഹുല്യവും വലിയ വലിയ അത്ഭുതങ്ങളും നൽകി വലിയൊരു സംഭവമാക്കി നീ
എല്ലാവർക്കും ആശ്വാസം നൽകുന്ന, എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മജ്ലിസാക്കണേ അല്ലാ. ഖൈറു ബർക്കത്ത് അധികരിപ്പിക്കണേ അല്ലാ. എല്ലാവരും ദുആ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാമെന്ന വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله وصحبه حق قدره ومقداره العظيم. ഏറ്റവും ബഹുമാനപ്പെട്ട ബദറുൽ സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി നിങ്ങളവർകളെ, മറ്റു പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, അത് അവൻ ഉദ്ദേശിക്കുന്നത് വരെ ഈ സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പക്ഷേ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവന്റെ രൂക്ഷമായ പരീക്ഷണമാണ്. രോഗം എന്ന ഒരു പരീക്ഷണത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാകുന്നു ദുആ. ദുആ അത് അല്ലാഹുവിനോട് നാം ആത്മാർത്ഥമായി കൈ ഉയർത്തിക്കൊണ്ടുള്ള ദുആ, അത് അല്ലാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുപോലെ ദുആ അത് ഇറങ്ങിയ സകല പ്രയാസങ്ങൾക്കും ഉപകാരപ്രദം തന്നെയാകുന്നു ദുആ. അതുപോലെ തന്നെ ഇറങ്ങാൻ പോകുന്ന സകല പ്രയാസങ്ങൾക്കും ഉപകാരപ്പെടുന്നതാണ് ദുആ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ അടിമകളായ നാം നമ്മുടെ ഏത് പ്രയാസങ്ങളിലും അവനിലേക്ക് ഖേദിച്ച് മടങ്ങുക, അവനോട് നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇത് തന്നെയാകുന്നു മുഅ്മിനിന്റെ സ്വഭാവം. അത് തന്നെയാകുന്നു അവൻ പ്രയാസപ്പെടുന്ന സമയത്ത് അവന്റെ രാജാവായ, അവന്റെ സൃഷ്ടാവായ റബ്ബിനോട് അവന്റെ പ്രയാസങ്ങൾ അവൻ തുറന്നു പറയുന്നു. കൂട്ടമായിക്കൊണ്ടും തനിച്ചുകൊണ്ടും റബ്ബിനോട് ആത്മാർത്ഥമായി അവൻ നടത്തുന്ന ദുആ, അത് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നതാണ്. നാം എല്ലാ മാസവും ഈ സ്ഥലത്ത് നാം ഒന്നിച്ചുകൂടുന്ന തൃത്തല്ലൂർ സ്വലാത്ത് നഗറിലാണ് നാം ഉള്ളത്. ഇവിടെ എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച നടത്തിപ്പോരുന്ന സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടത്താൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് നാം ആ സ്വലാത്ത് നിർത്തിവെച്ചിരുന്നു. കഴിഞ്ഞ മാസം മുതൽ അൽഹംദുലില്ലാ നാം അത് ഓൺലൈനായി കൊണ്ട് നടത്താൻ തീരുമാനിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പ്രവാസികളുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി ഒരു ദുആ മജ്ലിസ്, സ്വലാത്തുൽ ഫാത്തിഹ എന്ന ഒരു മജ്ലിസ് നടത്തിക്കൊണ്ട് നാം അത് ചെയ്തിരുന്നു. ഇപ്രാവശ്യം അൽഹംദുലില്ലാഹ് ഈ സാധുവായ എന്റെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മഹാനായ ബദറുൽ സാദാത്ത് ഖലീൽ
അൽ ബുഖാരി തങ്ങളുപ്പാപ്പ നമ്മുടെ ഈ മജ്ലിസിലേക്ക് സംബന്ധിക്കാൻ വേണ്ടി ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതുമായി സഹകരിച്ച് തങ്ങൾ അവിടുന്ന് ഉപദേശങ്ങൾ നമുക്ക് നൽകിയത് നാം കേട്ടിരുന്നു. മഹാനവറുകൾക്ക് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ഇസ്സത്തിനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകമായി ഇങ്ങനെ ഒരു ഓൺലൈൻ മജ്ലിസ് നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുക എന്നതാണ്. ജനങ്ങൾ ഓൺലൈനായിക്കൊണ്ട് എത്ര ആളുകൾ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഈ സ്വലാത്തിൽ സംബന്ധിക്കാൻ ആഗ്രഹമുള്ളവരാണ്. എല്ലാ മാസം തോറും ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടുന്ന മജ്ലിസായിരുന്നു. പക്ഷെ ഇന്ന് ആ ആളുകളൊക്കെ തന്നെ ഓൺലൈനായിക്കൊണ്ട് സംഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് മജ്ലിസിൽ, ഈ ഓൺലൈനായി സംബന്ധിക്കുന്ന ഈ മജ്ലിസിൽ സംബന്ധിക്കുന്ന സകലർക്കും അല്ലാഹു തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും അവിടുത്തെ റുയ്യത്തും കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഇവിടെ നമുക്ക് വിലയേറിയ ഉപദേശം തന്ന മഹാനായ സയ്യിദവർഗൾ അവിടുന്ന് മലപ്പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സ്വലാത്ത് നഗർ ഇന്ന് ലോകപ്രശസ്തമാണ്. സ്വലാത്തിനെ മുറുകെ പിടിച്ച് മഹാനവറുകൾ ഇന്ന് നേടിയെടുത്ത സ്ഥാനങ്ങൾ ദുന്യവിയാണെങ്കിലും അത് വലിയ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു. അവിടുത്തെ സ്ഥാപനങ്ങൾ, അവിടുത്തെ സംരംഭങ്ങൾ അത് കാണേണ്ടത് തന്നെയാകുന്നു. എത്രയോ വിദ്യാർത്ഥികൾ, ഏകദേശം 25,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം, അഹ്ലു ബൈത്തിനു വേണ്ടി പ്രത്യേകമായ ഒരു സ്ഥാപനം, ഇങ്ങനെ അതുപോലെ അന്തരും മൂകരുമായ ആരും സംരക്ഷിക്കാനില്ലാത്ത മക്കളെ ഏറ്റെടുത്തുകൊണ്ടുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെ തങ്ങളവറുകൾ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം അത് സ്തുത്യർഹമാണ്, അത് പ്രശംസനീയമാണ്. അല്ലാഹു തആല ആ സ്ഥാപനത്തിനും തങ്ങളവറുകൾക്കും വലിയ ഇസ്സത്ത് നൽകുമാറാകട്ടെ, വലിയ ഉയർച്ചകൾ ഇനിയും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. നമുക്ക് ഇന്നത്തെ പ്രയാസങ്ങൾ നേരിടുന്നതിന് വേണ്ടി ഹബീബായ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് നമുക്കടുക്കാം, അവിടുത്തെ തവസ്സുലാക്കിക്കൊണ്ട് അവിടുത്തെ സഹായം ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രയാസത്തിന്, രോഗമാകുന്ന ഇന്നത്തെ പരീക്ഷണത്തിന് വേണ്ടി, ആ പരീക്ഷണത്തിൽ നിന്ന് കാവൽ നേടുവാൻ വേണ്ടി, രക്ഷ നേടുവാൻ വേണ്ടി നമുക്ക് ഒന്നിക്കാം. ഓൺലൈനിലൂടെ ഒന്നിക്കാം. ഇന്നത്തെ ഈ രോഗ സാഹചര്യം കൊണ്ട് നമുക്കൊരുമിച്ച് കൂടാൻ, ഫിസിക്കലി ഒന്നിച്ചുകൂടാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഓൺലൈനായിക്കൊണ്ട് നമുക്ക് ഒന്നിച്ചു കൂടുകയും ഈ ഒരു കൂട്ടായ്മ എല്ലാവരിലേക്കും എത്തിക്കുകയും ഇത് മാസം തോറും ഓൺലൈനായിക്കൊണ്ട് വളരെ റാഹത്തായ നിലക്ക് നടന്നു പോകാനും നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞത് അവിടുന്ന് ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ആളാണ് എന്നാണ്. ഏറ്റവും നല്ല വ്യക്തിത്വം, എക്സാൾട്ടഡ് പേഴ്സണാലിറ്റി, അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്. ഒരു വ്യക്തിക്കും അല്ലാഹു തആല നൽകാത്ത, അവന്റെ സൃഷ്ടികൾക്കാർക്കും നൽകാത്ത ഒരു വ്യക്തിത്വമാണ് ഹബീബായ
ഉപ്പാപ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത്. അങ്ങനെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നാം മാസം തോറും നമ്മുടെ മജ്ലിസിൽ മദഹ് ചൊല്ലുന്നത്, അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുന്നത്, അവിടുത്തെ സഹായമാണ് നാം ചോദിക്കുന്നത്. അവിടുന്ന് ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തിന് നേരെ, ഒരു ആൾക്കൂട്ടത്തിന് നേരെ അവിടുത്തെ ഒരു റഹ്മത്തുണ്ടായാൽ ആ സമൂഹത്തിന്, ആ ആൾക്കൂട്ടത്തിന് അള്ളാഹുവിന്റെ രക്ഷ അത് നിർബന്ധമായിപ്പോയി. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ അള്ളാഹു തആല സ്നേഹിക്കുമെന്നതിൽ സംശയമില്ല. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ. പിൻപറ്റുക എന്നത് അവിടുത്തെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം. അവിടുത്തെ പ്രവൃത്തികൾ പിൻപറ്റുക, അവിടുത്തെ പറഞ്ഞത് പിൻപറ്റുക, അവിടുത്തെ സ്നേഹിക്കുക, അവിടുത്തെ യഥാർത്ഥമായ നിലക്ക് സ്നേഹിക്കുക. ഇതെല്ലാം ഇത്തിബാഇൽപ്പെട്ടതാണ്. ഈ ഇത്തിബാഇലൂടെ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ആ നിലക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ, നാം കാണുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം തന്നെയാകുന്നു. അല്ലാഹു തആല ഈ മജ്ലിസിന്, നമ്മുടെ ഈ മജ്ലിസ്, ഇപ്പോൾ ഓൺലൈൻ കൂട്ടായ്മ, ഓൺലൈൻ നടക്കുന്ന ഈ മജ്ലിസ് എത്ര കാലം, ഖിയാമനാൾ വരെയും ഈ മജ്ലിസ് നിലനിൽക്കുന്ന കാലം എത്രയും, ഈ മജ്ലിസിന്റെ രാജാവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇതിൽ ഇവിടെ നേരിട്ട് സംഗമിക്കുന്നവരും, അതുകൂടാൻ ഇപ്പൊ നടക്കുന്ന ഓൺലൈനിൽ സംഗമിക്കുന്ന സകല മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അവിടുത്തെ റുഅ്യത്ത് കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ സ്വലാത്ത് ചൊല്ലി അറിയിക്കുന്നുണ്ട്. ആയിരക്കണക്കിന്, അയ്യായിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഒക്കെ സ്വലാത്തുകൾ ചൊല്ലി ദിവസം സ്വലാത്ത് ചൊല്ലുന്നവരൊക്കെ ഇവ കണക്കുകൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ എത്രയോ പേര് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി താൽപര്യം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഈ മജ്ലിസ് കൊണ്ട്, നമ്മുടെ ഈ ബറക്കത്തായ തൃത്തല്ലൂർ സ്വലാത്ത് മജ്ലിസിൽ ഈ നാട്ടുകാർക്ക് വലിയ താങ്ങും തണലുമായി മാറിക്കഴിഞ്ഞു. അവരുടെ അത്താണിയാണ് ഇന്ന് ഈ സ്വലാത്ത് മജ്ലിസ്. എല്ലാവരും വലിയ പ്രയാസത്തിലാണ്, ഒന്നിച്ചു കൂടാൻ കഴിയാത്തതിലുള്ള വലിയ പ്രയാസത്തിലാണ്. അല്ലാഹു തആല ഈ ഒരു അവസ്ഥയൊക്കെ മാറ്റി റാഹത്തായ നിലക്ക് നമുക്കൊക്കെ ഒന്നിച്ചു കൂടുവാനും നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് റബ്ബിലേക്ക് ഒന്നിച്ചു കൈ ഉയർത്തി ദുആ ചെയ്യാനും ഒക്കെ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ കുറച്ച് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ദുആയിലേക്ക് കടക്കാം. ധാരാളം ആളുകൾ ദുആ വസിയത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരന്മാർക്കൊക്കെ, ആ കുടുംബത്തിനൊക്കെ ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. ഈ ഒരു മഹാമാരിയിൽ നിന്ന് അല്ലാഹു തആല നാം ഏവരെയും പൂർണമായി കാക്കുമാറാകട്ടെ, ഹിഫ്ദ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽപ്പെടുത്തുമാറാകട്ടെ. എത്രയോ കുടുംബങ്ങൾ അവരുടെ മക്കളും യുവാക്കളും പ്രായമായവരും ഒക്കെ ഈ രോഗത്തിന്റെ ഭീഷണിയിൽ, ഈ രോഗം പിടിപെട്ട് ഒരു പ്രയാസത്തിലാണ്. അല്ലാഹു തആല കുടുംബത്തിനൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. ഇന്ന് രോഗം നമുക്ക് വർദ്ധിച്ചു വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഗസ്റ്റ് മാസം ആ രോഗത്തിന്റെ വർദ്ധനവ് അധികരിച്ചു വരുമെന്നാണ് സൂചനകൾ. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ഈ ഒരു അവസ്ഥയെ തൊട്ട് റഹ്മാനായ റബ്ബ് എത്രയും പെട്ടെന്ന് ഈ ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറി സലാമത്തിന്റെ വഴികളിലേക്ക് റഹ്മാനായ റബ്ബ് നമ്മെ എത്തിക്കുമാറാകട്ടെ. അവൻ നൽകിയ ഈ രോഗം
അവൻ തന്നെ അതിന്റെ ശിഫയുടെ വഴികളും അവൻ തന്നെ എളുപ്പം നമുക്ക് നൽകുമാറാകട്ടെ. ഈ രോഗത്തിൽ നിന്ന് റഹ്മാനായ റബ്ബ് ഈ സമൂഹത്തിനെ പൂർണ്ണമായും രക്ഷിച്ച് രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ, നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദുആവാന, അതിന്റെ ഇടക്ക് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സൂചിപ്പിച്ച പോലെ എന്റെ ഭാര്യയുടെ മാതാവ്, ഭാര്യ മാതാവ് അവിടുന്ന് മരണപ്പെട്ടുപോയി. ദിനരാത്രങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയ ഒരു വനിതയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് മാതൃകയായിരുന്നു അവർ. സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു ആ കുടുംബത്തിന്. എല്ലാവർക്കും താങ്ങും തണലുമായിരുന്നു ആ ഉമ്മ. ആ ഉമ്മയുടെ ഒരു വാക്ക് അത് മതി ആ കുടുംബത്തിലെ സകലർക്കും സമാധാനം കിട്ടാൻ. ആ ഉമ്മ ആ ഒരു റൂമിൽ, ഉമ്മയുടെ സ്ഥിരമായിരിക്കുന്ന ആ റൂമിൽ, ആ റൂമിൽ തന്നെയാണ് ഉമ്മയുടെ ഇബാദത്തും എല്ലാം എല്ലാം ആ റൂമിൽ തന്നെയാണ്. ആ റൂമിൽ മക്കൾ പോയിരുന്ന് വിഷമം പറയുമ്പോൾ സാരില്ല മകനെ, അത് കുഴപ്പമില്ല, അത് റാഹത്താകുമെന്ന് ഒരു വിഷയം പറഞ്ഞാൽ മക്കൾക്ക് എല്ലാവർക്കും അതൊരു സമാധാനമായിരുന്നു. ഇന്ന് ആ ഒരവസ്ഥ ഇല്ലാതെയായിപ്പോയി. ആ ഒരു ദുആ മക്കൾക്ക്, ഉമ്മയുടെ ദുആ എന്ന് വെച്ചാൽ അത് വലിയ സംരക്ഷണമാണ്. ആ ഒരു സംരക്ഷണം ഇന്ന് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടുപോയി. അല്ലാഹു തആല ആ ഉമ്മയുടെ ഖബറു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, പ്രകാശമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗത്തിലെ ഉന്നത ദർജ നൽകുമാറാകട്ടെ. അവരുമായി ബന്ധപ്പെട്ടവരൊക്കെ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് എന്റെ വന്നിരായ എന്റെ ഉമ്മ, എന്റെ ഉമ്മയും വലിയ പ്രയാസത്തിലും വിഷമത്തിലാണ്. ആ ഉമ്മയെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതിലും ആ ഉമ്മയുടെ ഹൃദ്യമായ ആ ഒരു ഒരു സ്വഭാവം, വളരെ വളരെ സ്നേഹം നിറഞ്ഞ സ്വഭാവം അത് എല്ലാവരെയും കീഴ്പ്പെടുത്തി കളഞ്ഞു. അല്ലാഹു തആല അവർക്ക് അവരെ ദറജ അല്ലാഹു തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരെ മക്കൾക്ക് അല്ലാഹു തആല ക്ഷമ നൽകുമാറാകട്ടെ. മക്കളെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഉമ്മ, ഒരുപാട് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഉമ്മ എന്നോട് പലപ്പോഴും പറയുമായിരുന്നു, പുതിയാപ്പിള എന്നാണ് കണ്ണൂർ ഭാഗത്ത് വിളിക്കുക. പുതിയാപ്പിള, എന്നെപ്പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഥയെഴുതാം എന്ന് പറയുന്ന അത്രത്തോളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഉമ്മയായിരുന്നു. ഇന്ന് ഖബറിലാണ്. നാമും നാളെ പോയി കിടക്കേണ്ടത് ആ ഖബറിൽ തന്നെയാകുന്നു. അല്ലാഹു തആല അവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ വാപ്പ ഉമ്മമാരെ ഖബറുകൾ അല്ലാഹു തആല പ്രകാശമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ചൊല്ലി പിരിയാം. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه أستغفر الله العظيم 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 أستغفر الله العظيم
അസ്തഗ്ഫിർ അല്ലാഹ് അൽഅദീം 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 يا حي يا قيوم 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 الله 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 الله
إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم قل حاجاتنا يا قاضي الحاجات اللهم اشف أمراضنا يا شافع الأمراض اللهم ادفع بلياتنا يا دافع البليات بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما بارك على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم
في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم بارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناس وللحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا حبيبك خير الخلق كلهم اللهم صل على سيدنا محمد نورك الأسبق لما سبق اللهم صل على سيدنا محمد نورك الأسبق لما سبق اللهم صل على سيدنا محمد نورك الأسبق لما سبق اللهم صل على سيدنا محمد نورك الأسبق لما سبق اللهم صل على سيدنا محمد نورك الأسبق لما سبق اللهم صل على سيدنا محمد نورك الأسبق لما سبق
اللهم صل على سيدنا محمد نورك الاسبق لما سبق اللهم صل على سيدنا مولانا محمد عدد ما في علم الله صلاة دائمة بدباب ملك الله اللهم صل على سيدنا مولانا محمد عدد ما في علم الله صلاة دائمة بدباب ملك الله اللهم صل على سيدنا مولانا محمد عدد ما في علم الله صلاة دائمة بدباب ملك الله اللهم صل على سيدنا مولانا محمد عدد ما في علم الله صلاة دائمة بدباب ملك الله اللهم صل على سيدنا مولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا مولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا مولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحبائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا مولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معتر مطهر منور في البيت والحرم شمس الضحى بدر الدجى سود العلا نور الهدى كهف الورى مسباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين السيد الثقلين نبي الحرمين إمام القبلتين ووسيلة في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما اللهم صل وسلم وبارك عليه اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا
على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. صلوا على جميع الأنبياء والمرسلين. അള്ളാഹു തആല നമുക്ക് നമ്മിൽ നിന്ന് ഈ മജ്ലിസിനെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റുഅയത്ത് കൊണ്ട് അള്ളാഹു തആല ഈ മജ്ലിസിൻ്റെ അഹലുകാർക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസുമായി സഹകരിക്കുന്ന സകല മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു തആല എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. സ്ഥിരമായി ഇവിടെ ഈ മജ്ലിസിൽ ഇവിടെ മജ്ലിസ് സ്ഥിരമായി നടന്നിരുന്ന സമയത്ത് ഈ മജ്ലിസിന് വേണ്ടി എല്ലാ കാര്യത്തിനും വേണ്ടി സ്ഥിരമായി ഓടുന്ന മുഅ്മിനീങ്ങൾ പെട്ടവരാണ് രണ്ട് മൂന്ന് പേര്. കരീം കയും മുനീറും അതുപോലെ ആഷിഖും ഒക്കെ ദിൽഷാദും ഇങ്ങനെയുള്ള ആളുകളുമൊക്കെ ഈ മജ്ലിസിൻ്റെ സ്ഥിരമായി മജ്ലിസിന് വേണ്ടി ഓടുന്ന ആളുകളിൽപ്പെട്ടവരാണ്. അവർക്ക് അല്ലാഹു തആല ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും റബ്ബ് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ മജ്ലിസിലേക്ക് പ്രത്യേകമായി ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. പ്രത്യേകമായി പറഞ്ഞ രണ്ട് മൂന്ന് പേര് വളരെ പ്രയാസത്തിൽ സ്വന്തം ഭാര്യയ്ക്ക് ക്യാൻസർ പിടിപെട്ടു, അത് ഷിഫയായി, റാഹത്തായ അൽഹംദുലില്ലാഹ്. ഇനിയൊരിക്കലും ആ ഒരു അസുഖം അവരോട് അവർക്ക് ഇനിയൊരിക്കലും ആ അസുഖം വരാതിരിക്കുവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ വീടില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുസ്താദ്, സാധുവായ കുഞ്ഞുസ്താദിന് വീടിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥലം എടുത്ത് ആ സ്ഥലത്ത് വീട് വെക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട് പൂർത്തിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ടും എത്രയോ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുണ്ടാകും. അവരെല്ലാവരെയും ദുആന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും സകല രോഗങ്ങൾക്കും അല്ലാഹ് ഷിഫ നൽകുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സിന് നൽകുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും ഒക്കെ അല്ലാഹു തആല മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരൊറ്റ വിഷയം രോഗമാണ്. ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന ഒരൊറ്റ ചിന്തയാണ് വർണ്ണവർഗ വിവേചന ഭേദമന്യേ എല്ലാവരും ചിന്തിക്കുന്ന ഒരൊറ്റ വിഷയമാണ്, എല്ലാവരെയും അലട്ടുന്ന ഒരൊറ്റ കാര്യം രോഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നതാണ്. അല്ലാഹു തആല നമുക്ക് അവൻ തന്നിരുന്ന സ്വാതന്ത്ര്യം അത് എന്താണ്, അതിൻ്റെ വില എത്രമാത്രമാണ് എന്ന് ഇന്ന് സമൂഹത്തിനെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യൻ വെമ്പൽ കൊള്ളുകയാണ്. ആ സ്വാതന്ത്ര്യം തിരികെ ലഭിക്കാൻ വേണ്ടി മനുഷ്യൻ ബദ്ധപ്പാടുപെടുകയാണ്. വല്ലാത്ത പ്രയാസത്തിലാണ് ജനസമൂഹം മുഴുവനും. ഈ ഒരു സാഹചര്യം അല്ലാഹു തആല നമുക്ക് നല്ല നിലക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ രോഗത്തിൻ്റെ കെണിയിൽപ്പെടാതെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാലം വളരെ മോശമായി കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ അത് ഹൈറായ കാര്യങ്ങൾ ഇതുപോലെ ഹൈറായ കാര്യങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. എന്നിരുന്നാൽ കൂടി അതിന് മറ്റൊരു മോശമായ വശം, അത് ജനങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ താറുമാറാക്കാനും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിക്കാനും മറ്റൊരുത്തനെ അയിബ് പുറത്താക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ മോശമാണ്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ആരുടെയും ഒരു വിഷയവും നാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറയാൻ പാടില്ല. അങ്ങനെയുള്ള സ്വഭാവം നമ്മെ നാശത്തിലേക്ക് എത്തിക്കും. അല്ലാഹു തആല നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയുമോ? റബ്ബിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. അല്ലാഹു തആല
ഒരു മനുഷ്യന് ഉയർച്ച നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ അവനെതിരായാലും അള്ളാഹു ഉദ്ദേശിച്ച ഉയർച്ച അവനല്ല നൽകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അള്ളാഹു തആല ഇകഴ്ത്താൻ അവനെ പരാജയപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനാ പരാജയം ലോകം മുഴുവൻ തടുത്താലും ശരി അവനാ പരാജയം വന്നു ചേരുക തന്നെ ചെയ്യും. അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്ന് പിന്മാറാതെ അവൻ്റെ റഹ്മത്തിൽ നിന്ന് ആശവടിയാതെ നമുക്ക് റബ്ബിലേക്ക് തവക്കിലാക്കിക്കൊണ്ട് മുന്നേറാം. അള്ളാഹു തആല നമ്മെ അവൻ്റെ യഥാർത്ഥമായ ഇബാദു സ്വാലിഹീങ്ങൾ പെടുത്തുമാറാകട്ടെ. ധാരാളം സ്വലാത്തുകൾ ജീവിതത്തിൽ ചൊല്ലുന്ന ഒരു സമൂഹത്തിൻ്റെ അഹലുകാരായ അള്ളാഹു തആല ഈ ഉമ്മത്തിനെ ഈ സമൂഹത്തിനെ മാറ്റുമാറാകട്ടെ. ഈ ഒരു സാഹചര്യം, ഈ ഒരു പ്രയാസത്തിൻ്റെ, ഈ എങ്ങും മൂകത നിറഞ്ഞ, എങ്ങും ആളുകൾ പരസ്പരം സംശയത്തോടെ നോക്കുന്ന, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്പർശിക്കാൻ പേടിക്കുന്ന, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൈകൊടുക്കാൻ പേടിക്കുന്ന, ചെറിയ കുട്ടികളെപ്പോലും സ്പർശിക്കാൻ ഭയപ്പെടുന്ന ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം വളരെ പ്രയാസകരമാണ്. ഈ സമയത്തെങ്കിലും നാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ചിന്തിക്കേണ്ട സമയം അത് അധികരിച്ചു പോയി. മിനിങ്ങളെ, നാം ഓരോരുത്തരും നാം സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. ദുനിയാവ് നമുക്ക് ആവശ്യമാണ്, ദുനിയാവ് നമുക്ക് വളരെ ആവശ്യമാണ്. ആഹ്റം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള ദുനിയാവ് നമുക്ക് ആവശ്യമാണ്. അതല്ലാതെ ആഹ്റത്തിനെ മറികടക്കുന്ന, ആഹ്റത്തിൻ്റെ ലക്ഷ്യത്തെ മറികടക്കുന്ന, ആ ലക്ഷ്യത്തെ പാടെ ഇല്ലാതാക്കുന്ന ഒരു ദുനിയാവും ഒരു മനുഷ്യനും വേടിച്ചു കെട്ടാൻ പാടില്ല. അതവൻ്റെ നാശമാണ്. അവൻ്റെ ആഹ്റത്തിനെ കുറിച്ചുള്ള ചിന്തകൾ മരവിച്ചു പോയാൽ, അവൻ്റെ ഖബറിനെ കുറിച്ചുള്ള ചിന്തകൾ മരവിച്ചു പോയാൽ പിന്നെ അവൻ്റെ ആഹ്റം ഇരുട്ടായിരിക്കും. ദുനിയാവിൽ അവനക്ക് വെളിച്ചമുണ്ടാകും, പക്ഷേ നാളെ ഖബറിൽ കിടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇരുട്ടിൻ്റെ ലോകമായ മഹ്ശറ, ളുൽമിൻ്റെ ലോകമായ മഹ്ശറയിൽ അവനക്ക് വലിയ ഇരുട്ടും പ്രയാസവും ളുൽമും മാത്രമായിരിക്കും ബാക്കിയുണ്ടാകുക. ഈ ഒരു ചിന്ത മുഅ്മിനായ മനുഷ്യരായ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നാം എത്രത്തോളം മോശമാണ് എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ എത്രത്തോളം നല്ലവനാണ് എന്നല്ല നമുക്ക് ചിന്ത വേണ്ടത്. നാം നല്ലവനാണോ മോശമോ നല്ലവനാണോ എന്നുള്ളത് ആളുകളാണ് കാണേണ്ടത്, ആളുകളാണത് പരിഗണിക്കേണ്ടത്, നാമല്ല അത് പറയേണ്ടത്. നമ്മെക്കുറിച്ച് നാം സ്വയം വിലയിരുത്തേണ്ടത് നമ്മിൽ എത്ര പോരായ്മകളുണ്ട് എന്നതാണ്. നാം മറ്റുള്ളവരുടെ പോരായ്മകളല്ല തോണ്ടി നോക്കേണ്ടത്, നമ്മുടെ പോരായ്മകളിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. എന്നാലേ ഒരു മനുഷ്യൻ നന്നാവുകയുള്ളൂ. അവൻ നന്നാവണമെങ്കിൽ അവനുള്ള പോരായ്മകൾ നീങ്ങിപ്പോകണം. ആ പോരായ്മകൾ നീങ്ങണമെങ്കിൽ അവൻ പരിശ്രമിക്കണം. അവൻ പരിശ്രമിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അവൻ ബോധവാനായിരിക്കണം. ഈ ഒരു സാഹചര്യം ഇല്ലാതെ പോയാൽ സമൂഹം അങ്ങും ഇങ്ങും പരസ്പരം കുറ്റം പറയാനും പരസ്പരം ഇകഴ്ത്താനും അവൻ്റെ സമയങ്ങൾ വൃഥാ ചെലവഴിച്ച് അവസാനം അവൻ നാളെ മരിച്ചു പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ അവൻ്റെ ഭാണ്ഡത്തിൽ അവൻ ചുമന്നു കൊണ്ടുപോകേണ്ട അവൻ്റെ സ്വന്തം ഭാണ്ഡത്തിൽ ഒന്നും തന്നെ വലിയ കനമായി ഉണ്ടാവുകയില്ല എന്ന വസ്തുത നാം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കാണിച്ച ആ പാതയെ ഇത്തിബാ ചെയ്തുകൊണ്ട് നാം ജീവിക്കാൻ ശ്രമിക്കണം. നമ്മുടെ സ്വഭാവം, ആ സ്വഭാവം നന്നായാൽ മാത്രമാണ് നാം മുഅ്മിനീങ്ങൾ പെടുക എന്നത് നിശ്ചയമാണ്, വാസ്തവമാണ്. നമ്മുടെ സ്വഭാവം അതാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞത്. വളരെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു, സ്ത്രീകളോടെങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു. ഇന്ന് സമൂഹത്തിന്, യുവാക്കന്മാർക്ക് സ്ത്രീകളോടെങ്ങനെ പെരുമാറണമെന്നറിയില്ല. ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീകളോടെങ്ങനെ പെരുമാറണം എന്നറിയില്ല. ചെറിയ മക്കളോടെങ്ങനെ പെരുമാറണം എന്നറിയില്ല. മുതിർന്ന വയസ്സുള്ള
ധാരണവന്മാരോട് എങ്ങനെ ബഹുമാനത്തോടെ പെരുമാറണം എന്നതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അവർ അവരുടെ ഒരു പ്രത്യേകമായ ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ലോകത്തിൻ്റെ ഭ്രമം അവരിൽ നിന്ന് അവസാനിക്കുന്ന സമയത്ത് അവർ പിറകോട്ട് നോക്കുമ്പോൾ, അവർക്ക് മുന്നിൽ അവർക്ക് പിറകിൽ നോക്കുന്ന സമയത്ത് ധാരാളം സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. മുന്നിലുള്ള സമയം വളരെ കുറച്ച് മാത്രമായിരിക്കും ഉണ്ടാവുക. ആ ഒരവസ്ഥയിൽ എത്തിപ്പെടാതെ യുവാക്കളാകുന്ന നമ്മളെ മക്കളെ നാം അവർക്ക് വേണ്ട തർബിയത്തുകൾ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കൽ നമുക്ക് വാപ്പമാരായ സഹോദര നാം മുഅ്മിനീങ്ങൾക്ക് വളരെ അനിവാര്യമാണ്. ഈ സമൂഹം പോകുന്ന പോക്ക്, ഖിയാമത്തുനാള് അടുത്തുപോയോ എന്നത് സംശയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാകുന്നു. പല വിഷയങ്ങളും നാം കൂട്ടിയോജിച്ച് നോക്കുന്ന സമയത്ത് അവസ്ഥകൾ വളരെ ഭീതികരമായി തോന്നുന്ന സാഹചര്യമാണ്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, യാ റസൂലുള്ളാ, എന്നാണ് ഖിയാമത്തുനാളുണ്ടാവുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുഹാബിയോട് ചോദിച്ചത്, പറഞ്ഞത് ആ ഖിയാമത്ത് നാളിൻ്റെ സമയത്തെക്കുറിച്ചല്ല, എന്താണ് ആ ഖിയാമത്ത് നാളിനെ നേരിടാൻ എന്താണ് നീ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നതാണ് ചോദിച്ചത്. ആ ഒരു ചോദ്യമാണ് നാം ചിന്തിക്കേണ്ടത്. നാം മരിക്കേണ്ടവരാണ്. നാം എത്രയോ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന നമ്മുടെ വാപ്പ ഉമ്മമാർ ഖബറിലാണ് പലരുടെയും. അവർ പല വിഷയങ്ങളും ഇവിടെ ബാക്കി വെച്ചു പോയി. അവർക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും കൈവിട്ടവർ പോയി. ഇതുപോലെ അവർ എന്തൊക്കെ അവർക്ക് ഈ മരണത്തിന് വേണ്ടി അവരെന്തൊക്കെ തയ്യാറാക്കി വെച്ചോ അതവർക്ക് കൂടെ കൊണ്ടുപോകാം. നാമും നാളെ മരിക്കേണ്ടവരാണ്. നാം എന്തൊക്കെ നമുക്ക് വേണ്ടി ആ ഒരു സമയത്തിന് വേണ്ടി നാം എന്തൊക്കെ കരുതി വെച്ചു എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. എന്നാൽ നാം വിജയിച്ചവരിൽ പെട്ടുപോകും. നാം വിജയിച്ച മുഅ്മിനീങ്ങളിൽ ഉൾപ്പെട്ടുപോകും. ആ നിലക്ക് ചിന്ത ആ നിലക്ക് ആക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അപ്പം ഖിയാമത്തുനാൾ വരിക എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഖിയാമത്തുനാൾ കാണാൻ കഴിയില്ലല്ലോ. ഖിയാമത്തുനാൾ സംഭവിക്കുന്ന സമയത്ത് ആരൊക്കെയുണ്ടോ അവർക്ക് ഖിയാമത്തുനാൾ കാണാം. പക്ഷേ ഓരോ മനുഷ്യനും അതുപോലെയുള്ള ഒരവസ്ഥ ജീവിതത്തിൽ കടന്നു പോകണം. അവൻ്റെ മരണമാണ് ഓരോരുത്തരുടെയും അവസാനം. ആ അവസാനം ആകുന്നതിൻ്റെ മുന്നേ എന്താണോ നാം തയ്യാറാക്കി വെച്ചത് അതാണ് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുക. അങ്ങനെ തയ്യാറാക്കാൻ വേണ്ടി ഈ ദുനിയാവിൽ നാം പലതും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ജീവിക്കാൻ നമുക്ക് പലതും ചെയ്യേണ്ടതുണ്ട്. ആ ജീവിതത്തിനാവശ്യമായ ഇടപെടലുകൾ നമുക്ക് അനിവാര്യമാണ്. അത് അല്ലാഹു തആല ഹലാലാക്കിയതിനെ സ്വീകരിച്ചും ഹറാമാക്കിയതിനെ തള്ളിയും ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിച്ച് ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുകയും ആ നിലക്ക് സന്തോഷത്തോടെ മരണത്തിലേക്ക് യാത്ര പുറപ്പെടാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ഉമ്മത്തിനെ അല്ലാഹു തആല അവൻ്റെ ഭയാനകമായ ശിക്ഷകളെ തൊട്ട് കാക്കുമാറാകട്ടെ, പ്രയാസങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല സ്വാലിഹീങ്ങൾ പെടുത്തുമാറാകട്ടെ. നാമും നമ്മുടെ മക്കളും നമ്മളെ ഭാര്യ സഹോദരന്മാരെ നമ്മളെ വാപ്പ ഉമ്മ എല്ലാവർക്കും അല്ലാഹു തആല യഥാർത്ഥമായ കരകളഞ്ഞ ഈമാൻ കൽബിലിട്ട് തരുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായ നിലക്ക് ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم
قل هو الله احد والله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر عاسق اذا وقب من شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين آمين. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دينك الإسلام حمدا يوافي نعمه يكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. صلاة تفتح لنا بها أبواب الرضا والتيسير وتغلق بها عنا أبواب الشر والتعسير وتكون لنا بها وليا ونصيرا. أنت ولينا ومولانا فنعم المولى ونعم النصير. يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا عزيز يا الله يا عزيز يا الله. اللهم عزنا بعزتك يا عزيز يا الله. ارحم الراحما يا الملك الجبار يا الله. നീ ഞങ്ങളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നിന്റെ ഹബീബായ ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് കൊണ്ട് നീ ഞങ്ങൾക്ക് ദൂരീകരിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഫത്വഹ് നൽകണം റഹ്മാനെ. ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ ശിഫാ നൽകണം റഹ്മാനെ. ഞങ്ങളിലുള്ള കടക്കാർക്ക് നീ കടങ്ങൾ എളുപ്പത്തിൽ വീട്ടിക്കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് നീ ഞങ്ങൾക്ക് നൽകിയ പരീക്ഷണമാകുന്ന ഈ രോഗം രോഗമാകുന്ന ഈ പരീക്ഷണത്തിൽ ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നു റഹ്മാനെ. ഞങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നു റഹ്മാനെ. നീ ഞങ്ങൾക്ക് പ്രയാസങ്ങളെ നീക്കിത്തരണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ ജോലികൾ പ്രയാസത്തിലാണ് റഹ്മാനെ. ഞങ്ങളെ കച്ചവടങ്ങൾ വിഷമത്തിലാണ് റഹ്മാനെ. ഞങ്ങളെ മഹീഷത്തിൽ ഞങ്ങൾക്ക് വല്ലാതെ പ്രയാസമുണ്ട് റഹ്മാനെ. നീ എല്ലാം ഞങ്ങൾക്ക് പരിഹരിച്ചു തരണം റഹ്മാനെ. നീ ഫത്ഹാക്കി തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് ഇസ്സത്തിനെ തരണം റഹ്മാനെ. നീ ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളുടെ ഇടയിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകണം റഹ്മാനെ. ശിഫാ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ് നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഭാര്യയുടെ ക്യാൻസർ രോഗത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞു ശമനം ലഭിച്ചിട്ടുണ്ട്. ഇനിയൊരിക്കലും അങ്ങനത്തെ രോഗം നൽകി നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അതുപോലെ ആരൊക്കെ ക്യാൻസർ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ സകലർക്കും നീ ശിഫ നൽകണം റഹ്മാനെ. ആഫിയത്താക്കണം റഹ്മാനെ. കാമിലായ ശിഫ നൽകണം റഹ്മാനെ. ആജുലായ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാവർക്കും നീ എത്തരത്തിലുള്ള രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങളെ വാപ്പ ഉമ്മ ഭാര്യ സഹോദരന്മാര് സഹോദരിമാര് ഞങ്ങളെ കുടുംബക്കാര് അയൽവക്കാര് ഞങ്ങളെ സുഹൃത്തുക്കളെ ആർക്കും നീ മാരകമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. ക്യാൻസർ നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. ട്യൂമർ നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്.
അറ്റാക്ക് നൽകല്ല റഹ്മാന്, സോറിയാസിസ് നൽകല്ല റഹ്മാന്. അതുപോലെ പേരുകൾ അറിഞ്ഞും അറിയാതെയുമുള്ള സകല രോഗങ്ങളെ തൊട്ടും നീ കാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് ഹഖായ പാതയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാന്. യഥാർത്ഥമായ ഈമാൻ ഞങ്ങളെ കൽബിൽ നീ നിറക്കണം റഹ്മാന്. ഹബീബായ ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകൾ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാന്. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് നീ റാഹത്തുള്ള വീട് നൽകണം റഹ്മാന്. കുഞ്ഞുസ്താദ് വീടിനു വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു, അങ്ങനെ ആരൊക്കെ വീടിനു വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവർക്കും നീ റാഹത്തുള്ള വീട് നൽകണം റഹ്മാന്. അവരെ സ്വന്തം വീട്ടിൽ കേടി കേറി കിടന്ന് ഉറങ്ങാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച സകലരുടെ കടങ്ങളും നീ വീട്ടി കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ഒരുപാട് ദോഷങ്ങളെ കൊണ്ട് ദിവസവും കഴിഞ്ഞുകൂടുന്നവരാണ് റഹ്മാന്. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നു റഹ്മാന്. നീ ഗഫൂറുർ റഹീമാണ് അല്ലാഹ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാന്, നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാന്. ഞങ്ങളെ ഖബറ് നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ജീവിതത്തിൽ ആ ഖബറിലേക്ക് പോയി കിടക്കാൻ വേണ്ടി എന്തൊക്കെ ഞങ്ങൾ സമ്പാദിക്കാൻ കഴിയുമോ എല്ലാം ഞങ്ങൾക്ക് സമ്പാദിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ഖബറാകുന്ന മണ്ണറ ഞങ്ങൾക്ക് നീ വെളിച്ചമാക്കി തരണം റഹ്മാനെ, വിശാലമാക്കി തരണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളിൽ ആരാണ് നാളെ ഇവിടെ ജീവനോടെ ഉണ്ടാകുക എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല റഹ്മാന്. അത്തരം ബലഹീനമായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഹ്റം ഞങ്ങളുടെ മരണം നീ ഞങ്ങൾക്ക് സന്തോഷമാക്കി തരണം റഹ്മാന്. ഞങ്ങളെ സൂഉൽ ഖാത്തിമിനെ തൊട്ട് നീ കാക്കണം റഹ്മാന്. ഹുസ്നുൽ ഖാത്തിമ ഞങ്ങൾക്ക് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ പള്ളികളിൽ സാധാരണ പോലെ ആളുകൾക്ക് കേറ ഇബാദത്തും നിസ്കാരത്തിനും നീ സൗകര്യമൊരുക്കണം റഹ്മാന്. നീ പഴയ അവസ്ഥയിൽ ഞങ്ങൾക്ക് തിരിച്ചു നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ദുനിയാവിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തിരിച്ചു തരണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ഈ മജ്ലിസിൽ ഓൺലൈനായി കൊണ്ട് വീക്ഷിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട് റഹ്മാന്. ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് റഹ്മാന്. എല്ലാവരുടെയും സകല ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണം റഹ്മാന്. നീ ഫത്ഹ് നൽകണം റഹ്മാന്. നീ കാമിലായ ഈമാൻ നൽകണം റഹ്മാന്. ഹസദ് റിയാ കിബ്റു ഉജ്ബ് എന്ന ഈ ദോഷങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരുടെ കൽബുകളും നീ ശുദ്ധമാക്കണം റഹ്മാന്. ഞങ്ങളെ കൽബ് നീ ശുദ്ധമാക്കി തരണം റഹ്മാന്. ഹറാമായ ഭക്ഷണം ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും തിന്നുന്ന അവസ്ഥ നീ ഒരുത്തല്ല റഹ്മാന്. ഹലാലായ ഭക്ഷണം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, കുറച്ചു ദിവസങ്ങൾ മുമ്പ് മരണപ്പെട്ടുപോയ എന്റെ ഭാര്യ മാതാവ് കുറെ നാള് രോഗിയായി കിടന്ന് ഇന്ന് ഖബറിലാണ് റഹ്മാന്. നീ ആ ഉമ്മാക്ക് ദറജ വർദ്ധിപ്പിക്കണം റഹ്മാന്. ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം റഹ്മാന്. അവരെ ഖബർ നീ വിശാലമാക്കണം റഹ്മാന്. ഖബർ പ്രകാശമാക്കണം റഹ്മാന്. ഭാര്യയുടെ ഉമ്മയാണെങ്കിലും എന്റെ സ്വന്തം ഉമ്മയെ പോലെയായിരുന്നു, എനിക്ക് അത്രയും സ്നേഹം നൽകിയ ഉമ്മയായിരുന്നു റഹ്മാന്. ആ ഉമ്മയുടെ ഖബർ നീ പ്രകാശമാക്കണം അല്ലാഹ്. ആ ഉമ്മാക്ക് സ്വർഗത്തിൽ നീ ഉന്നത സ്ഥാനം നൽകണം റഹ്മാന്. ആ ഉമ്മയെ സ്നേഹിക്കുന്ന ഉമ്മക്ക് വേണ്ടിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വദേശത്തും വിദേശത്തുമൊന്ന് ഒരുപാട് ആളുകൾ ഖുർആൻ ഓതുകയും ദിക്ർ ചൊല്ലുകയും
സ്വലാത്തുകൾ ചൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവരെല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണം അല്ലാ. അവര് നാളെ മരണപ്പെടുന്ന സമയത്ത് അവർക്കും ഇതുപോലെ ധാരാളം അമലുകൾ ലഭിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അവരെല്ലാവരും കൂടി ചൊല്ലി തീർത്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഗതികളും ഓതുന്ന ഖുർആനിന്റെയും ഒക്കെ നിസ്ര സവാബിന് ഉമ്മയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഖബർ കണ്ണത്താ ദൂരം വിശാലമാക്കണം. അതുപോലെ എന്റെ വന്ദ്യരായ എന്റെ ഉമ്മാക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിന് നൽകണം റഹ്മാനെ. രോഗങ്ങളെ തൊട്ട് നീ ശിഫ നൽകണം റഹ്മാനെ. അജിനായ ശിഫ നൽകു റഹ്മാനെ. ഉമ്മാക്കും ഉമ്മയുടെ ഹജാത്തുകൾ നീ വീട്ടിക്കൊടുക്കണം റഹ്മാനെ. ഉമ്മയുടെ ഖബറും നാളെ പോയി കിടക്കുന്ന സമയത്ത് നീ പ്രകാശമാക്കണം റഹ്മാനെ. എന്റെ വാപ്പയുടെ ഖബറും നീ വിശാലമാക്കണം റഹ്മാനെ, പ്രകാശമാക്കണം റഹ്മാനെ. എന്റെ സഹോദരന്റെ ഖബറും നീ വിശാലമാക്കണം റഹ്മാനെ, പ്രകാശമാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളിലെല്ലാവരുടെയും മരണപ്പെട്ടു പോയ ഞങ്ങളെ വാപ്പ ഉമ്മമാരെ ഖബറുകൾ നീ പ്രകാശമാക്കണം റഹ്മാനെ, വിശാലമാക്കണം റഹ്മാനെ, സ്വർഗത്തിന്റെ മണം നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ് മരണത്തെ ചിന്തിച്ച് യഥാർത്ഥമായ നിലക്ക് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആഖിറത്തിനെ മറന്ന് ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. ആഖിറം സമ്പാദിക്കുന്ന ദുനിയാവ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ നീ കടക്കാരാക്കല്ലോ അല്ലാ. കടക്കാരായിക്കൊണ്ട് ഞങ്ങളെ നീ മൗത്താക്കല്ലോ അല്ലാ. ഞങ്ങളെ മരണം എടുക്കുന്ന സമയം ഒരു രൂപ പോലും ഞങ്ങൾക്ക് കടമായി ബാക്കി വെക്കല്ല റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാ വിദേശികളായ സഹോദരന്മാർ ഇപ്പോഴും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ റഹ്മാനെ നീ സലാമത്ത് നൽകു റഹ്മാനെ. റാഹത്തായ അവരെ വീടുകളിൽ എത്തിക്കണം റഹ്മാനെ. അവരെ ജോലികൾ നീ സംരക്ഷിക്കണം റഹ്മാനെ. അവരെ കച്ചവടങ്ങൾ നീ സംരക്ഷിക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ നീ ഖൈർ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാ ഞങ്ങളെ നാടിനെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ നാട്ടിൽ നീ ഖൈർ നൽകണം റഹ്മാനെ, ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ സകല വിഷയങ്ങളിലും നീ ഫതുഹും ബറക്കത്തും നൽകണം റഹ്മാനെ. ഞങ്ങളെ ആയുസ്സിൽ നീ ബറക്കത്ത് ചെയ്യൂ റഹ്മാനെ. ഞങ്ങളെ ഭക്ഷണത്തിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ ബന്ധങ്ങളിൽ ബറക്കത്ത് നൽകൂ റഹ്മാനെ. ഞങ്ങളെ മക്കളിൽ, ഭാര്യയിൽ, വാപ്പമ്മമാരിലൊക്കെ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഭക്ഷണത്തിൽ നീ വിശാലത ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ രോഗത്തിനെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. ഞങ്ങളെ ആയുസ് നീ നീട്ടിത്തരണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ടവർക്ക് നീട്ടിത്തരണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ മരണം എപ്പോഴാണെങ്കിലും റാഹത്തായ നിലക്ക് കലിമ ചൊല്ലിക്കൊണ്ട് വുളായിക്കൊണ്ട് തപസ്സുമിലായിക്കൊണ്ട് ഞങ്ങളെ നീ മൗത്താക്കണം റഹ്മാനെ. റഹ്മത്തുൽ ആലമീനായ ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെ ഖബറിൽ കിടന്നുകൊണ്ട് ഹബീബായ ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതിനുള്ള മറ നീ നീക്കിത്തരണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളുടെ ഈ ഓൺലൈൻ ആയിട്ടുള്ള ഞങ്ങളെ ഈ മജ്ലിസിന് നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുഹബറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഹബറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അവിടുത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ. അവിടുത്തെ ഞങ്ങൾക്ക് യഥാർത്ഥമായി ഇത്തിബാഹി ചെയ്ത് ജീവിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അവിടുത്തെ കൈകാലുകൾ മുത്താൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ.
റഹ്മുറഹീമായ അല്ലാഹ് മനാമിലും യഖ്ലത്തിലുമായിക്കൊണ്ട് അവിടത്തെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അങ്ങനെയുള്ള ദറജയിൽ ഞങ്ങളെ നീ ഉയർത്തണം റഹ്മാനെ. ആ ഒരു ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ ധാരാളമായി സ്വലാത്തുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഔലിയാക്കന്മാരെ സ്ഥാനം ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും മക്കൾക്കും ഒക്കെ നീ നൽകണം റഹ്മാനെ. ഔലിയാക്കന്മാരായ മക്കള് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അവരെ സ്നേഹിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. നിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്ന അമ്പിയാക്കന്മാരെ സ്നേഹിക്കുന്ന ഈമാന്റെ ഉറവിടമുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ കാമിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ യാത്രകൾ നീ കാക്കണം റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. രോഗിയായി രോഗങ്ങൾ ബാധിച്ച് മാറാവ്യാധി ബാധിച്ച് ജനങ്ങൾ അടുക്കാൻ പേടിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ മരിപ്പിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. ഈ രോഗത്തിന്റെ വിഷമത്തിൽ നിന്ന് ഈ സമൂഹത്തിനെ നീ കാക്കണം റഹ്മാനെ. ഈ ലോകത്തിൽ നിന്ന് നീ നൽകിയ രോഗമാകുന്ന ഈ പരീക്ഷണത്തെ തൊട്ട് ഞങ്ങൾക്ക് നീ സമാധാനവും ഫത്ഹും നൽകണം റഹ്മാനെ. നീ രോഗത്തിനെ തിരിച്ചുയർത്തണം റഹ്മാനെ. നീ നശിപ്പിച്ചു കളയണം റഹ്മാനെ. ഈ അണുവിനെ ഈ ലോകത്തിൽ നിന്ന് നീ നശിപ്പിച്ചു കളയു റഹ്മാനെ. ഇനിയും ദീർഘകാലം ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ല റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെ ദുആ നീ കബൂലാക്കണം റഹ്മാനെ. ഖൈബാക്കാതെ കബൂലാക്കു റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ ഖദ് റഫഅന ഇലൈക ഐദീന ദാഇന റാഗിബീന فلا تردن أيدينا خائبين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والصحاب وسلم صلوا على جميع الانبياء والمرسلين وسلم നിങ്ങൾ എല്ലാവരും ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളുകളായി മാറണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഉമ്മത്തുകളിൽ നാം ഏവരും ഉൾപ്പെടണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് അടുത്ത തൊത്തല്ലൂർ സ്വലാത്ത് അടുത്ത മാസം ഇംഗ്ലീഷ് മാസം അവസാനത്തെ വെള്ളിയാഴ്ച മഗ്‌രിബിൻ്റെ ശേഷം ഇൻഷാഅല്ലാഹ്. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.